ഹായ് വിജയകുമാർ, യെസ്, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്, എങ്ങനെയൊക്കെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. സ്റ്റണ്ട് തുടങ്ങാം. ആ യെസ്, സ്റ്റണ്ട് തുടങ്ങാം. എല്ലാം സുഖമായിട്ട് തുടങ്ങുകയാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? നിങ്ങൾക്കറിയുന്ന പോലെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ വളരെ സജീവമായി ഈ കൊഴുത്ത് കനത്ത് വരുന്നു. ഓക്കെ, എല്ലാവരും നല്ല തിരക്കിലായിരിക്കുന്നു. വോട്ടർമാരും തിരക്കില്, സ്ഥാനാർത്ഥികളും തിരക്കില്. അപ്പോ എല്ലാ സ്റ്റണ്ടുകളും ഉൾപ്പെടുത്തി പരിപാടി ആരംഭിക്കുന്നു. ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഇലക്ഷൻ സ്റ്റാൻഡ്. വിജയകുമാർ, പോരാട്ടത്തിൽ തീ പാർന്നു എന്നാ പറയുന്നത്? അതെ അതെ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. 102 മണ്ഡലങ്ങളാണ് 19 വിധി എഴുതുന്നത്. കേരളത്തിലാണെങ്കിൽ കടുത്ത പോരാട്ടമാണ്. അതിനിടയ്ക്ക് വേനൽ മഴയും വരുന്നുണ്ട്. അന്തരീക്ഷ താപം, വേനൽ മഴ കുറച്ചെങ്കിലും പോരാട്ട വീര്യം ഏറ്റിയിട്ടുണ്ട് ഈ വേനൽ മഴ. മഴ ആളുകളെ വല്ലാതെ തളർത്തും. അതിനിടയിലാണ് വിജയകുമാർ ഇവിടെ പെയ്യേണ്ട മഴ യു ഇ പെയ്തു. റോഡിലൊക്കെ നമ്മുടെ നിളയൊക്കെ പണ്ട് കാലത്ത് ഒഴുകുന്ന പോലെയാണ് അവിടുത്തെ റോഡുകൾ. ഇപ്പോ വല്ലാത്തൊരു കാഴ്ചയാണത്. എന്തായാലും നമ്മുടെ ഇലക്ഷൻ സ്റ്റാൻഡ് തുടങ്ങിയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം നമുക്ക് ആ ചുട്ടുപൊള്ളുന്ന വാർത്തയിലേക്ക് പോവാം. ഇലക്ഷൻ അപ്പോൾ ഇലക്ഷൻ ഹോട്ടിൽ ആ ചുട്ടുപൊള്ളുന്ന വാർത്ത എന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത് വെറുതെ അല്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെ പ്രധാന താരമാവുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി. മാസപ്പടി കേസിലെ ഇഡി നീക്കങ്ങളിൽ ഭരണ പ്രതിപക്ഷം ഒരുപോലെ കണ്ണുവയ്ക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാസപ്പടി കേസ് പരാമർശിച്ചത് വെറുതെ അല്ല എന്ന സൂചന ശക്തമാക്കി ഇഡിയുടെ മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. ഇഡിയുടെ വേഗം ഒരു അൺയൂഷ്വൽ വേഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ? സി എം ആർ ഉദ്യോഗസ്ഥന്മാര് ഇന്ന് പകൽ മുഴുവൻ ചോദ്യം ചെയ്തു. ഓരോ ആളിനെയും ഇഡി ഇപ്പോൾ ചോദ്യമുനയിൽ നിർത്തുകയാണ്. ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന ആശങ്ക പറക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ നീക്കമാണോ ഇതെന്ന് പോലും സംശയിക്കുന്ന ആളുകളും കേരളത്തിൽ കുറവല്ല. എന്നാൽ മാസപ്പടി ചോദ്യങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി ഇഡി നീക്കങ്ങളിലുള്ള, അതും പ്രത്യേകിച്ച് വേഗത്തിലുള്ള നീക്കങ്ങളിൽ അദ്ദേഹം അതൃപ്തി പ്രകടമാക്കിയെന്ന്, കേന്ദ്ര ഏജൻസികളെ എതിർക്കുന്ന കോൺഗ്രസിനെ കേരളത്തിൽ ആ നിലപാടില്ല എന്നത് ഒരു പ്രത്യേക വസ്തുതയാണ്. ഉത്തരേന്ത്യൻ മാതൃകയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച ബി ജെ പി കേരളത്തിലും പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമാകവേ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്നു. തൃശൂരിൽ കരുവന്നൂർ തട്ടിപ്പും കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയെയും മകളെയും കടന്നാക്രമിച്ചും പ്രസംഗം. कोचीन मिनरल एंड रुटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है. തെരഞ്ഞെടുപ്പ് യോഗം കഴിഞ്ഞ് പ്രധാനമന്ത്രി കളം വിട്ടതോടെ ഇഡി ഉദ്യോഗസ്ഥർ ഉണർന്നു. അങ്ങനെ ഇന്നലെ രാവിലെ 10:30 മുല്ലശ്ശേരി കനാൽ റോഡിലെ ഇഡി ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയതാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ, സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ, സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവർ പക്ഷേ അവിടം വിടുന്നത് 24 മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് ഉച്ചയോടെ. വന്ന വരവിന് വീണാ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ സി എം ആർ എൽ അധികൃതർ ഹാജരാക്കി. ആദായനികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനാധാരമായ രേഖകളാണ് ഹാജരാക്കിയത്. എന്നാൽ കേസിലെ പ്രധാനിയും സി എം ആർ എൽ എം ഡിയുമായ ശശിധരൻ കർത്ത ഇഡിക്ക് വഴങ്ങിയില്ല. അസുഖബാധിതനാണെന്ന രേഖകൾ സഹിതം ഇഡിയെ അറിയിച്ച ശശിധരൻ കർത്ത ചോദ്യാവലി അയച്ചു നൽകിയാൽ മറുപടി നൽകാമെന്ന് അറിയിച്ചു. എന്നാൽ ശശിധരൻ കർത്തയ്ക്കും സി എഫ് ഒ സുരേഷ് കുമാറിനുമൊപ്പം മുൻ കാഷ്യർ വാസുദേവനുമടക്കം വീണ്ടും നോട്ടീസ് അയച്ച് ഇഡി തിരിച്ചടിച്ചു. പ്രധാനമന്ത്രിയുടെ വരവും ഇഡിയുടെ നീക്കത്തിലെ അപകടവും തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രിയും സി പി ഐയും കനത്ത പ്രതിരോധം തീർക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും തുടർച്ചയായി പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഏജൻസികളെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവനത്തിന്റെ ഭാഗമായി അവരിൽ നിന്ന് ഈടാക്കിയ ഫീസ്, അത് രഹസ്യമല്ലാരും. സാധാരണഗതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ, ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ ആ ഭാഗം അടക്കം ഉള്ളതാണ്. അതിലെന്താണ് വ്യത്യസ്തം?
അത്തരം ഒരു കാര്യം പോലും കേസിൽ ഉപയോഗിക്കാമെന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ കീഴടക്കമായി വരുന്നു, അത്രയേ ഉള്ളൂ. അതേസമയം ദേശീയ തലത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിലപാടെടുക്കുന്ന കോൺഗ്രസിന് പക്ഷേ സംസ്ഥാനത്ത് നിലപാട് വ്യത്യസ്തം. ഇഡിയുടെ ആത്മാർത്ഥതയിൽ അവിശ്വാസം രേഖപ്പെടുത്തുമ്പോഴും അന്വേഷണത്തെ എതിർക്കുന്നില്ല. ഇഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റാൻഡാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇഡി അന്വേഷണവും എല്ലാം പരിപാടിയിലാണ്. എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ്. പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണവും ഇല്ലാതായി. അതേസമയം നിലയ്ക്കാത്ത സമൻസും അന്തമില്ലാത്ത ചോദ്യം ചെയ്യലുമായി തെരഞ്ഞെടുപ്പ് കാലത്തെ തിടുക്കമെന്തായാലും സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ പൂട്ടാനല്ലെന്ന് വ്യക്തം. അതിവേഗം ഏജൻസി നീങ്ങുന്നത് എക്സാലോജിക്കിലേക്കും അതുവഴി വീണ വിജയനിലേക്കുമാണ്. ഇരുട്ട് വെളുക്കും വരെ ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ഹൈക്കോടതി അടിയന്തരമായി പരിഗണിക്കാതിരിക്കുക കൂടി ചെയ്തതോടെ ഇഡിക്ക് കാര്യങ്ങൾ എളുപ്പമായി. വീണയ്ക്കുള്ള നോട്ടീസ് എപ്പോഴാണെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇങ്ങനെ ഇഡി ഒരു അന്വേഷണ സ്പീഡ് അവലംബിച്ചിരിക്കുകയാണ്. ഇഡിയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ഈ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്നലെ തുടങ്ങിയ ഒരു ചോദ്യം ചെയ്യൽ രാവിലെയാണ് വിട്ടത്. ഇത്രയധികം മണിക്കൂറൊക്കെ മനുഷ്യർക്ക് പിടിച്ചു വെക്കാൻ കഴിയുമെന്നാണ് ഞാൻ ആലോചിച്ചത്. അതായിരിക്കും ഇഡി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി കലാശക്കൂട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രേക്ഷകർക്കറിയാം, ഇങ്ങനെ പടിവാതിലെത്തി. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. ഏപ്രിൽ 19, ഈ മാസം 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ആ ഒന്നാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 102 സീറ്റുകളിൽ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ ഏതൊക്കെ, ആരൊക്കെയാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ, നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആദ്യഘട്ടത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ 11 ഭാഗികമായാണ് തെരഞ്ഞെടുപ്പ്. തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ച് ചെന്നൈ സൗത്തിൽ നിന്നും മത്സരിക്കുന്ന ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജനും കോയമ്പത്തൂരിൽ നിന്നും മത്സരിക്കുന്ന തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുമാണ് ആദ്യഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും മത്സരരംഗത്തുള്ള പ്രമുഖർ. കോയമ്പത്തൂരിൽ കെ അണ്ണാമലയുടെ പ്രധാന എതിരാളി മുൻ മേയറും ഡി എം കെ സ്ഥാനാർത്ഥിയുമായ ഗണപതി പി രാജ്കുമാറാണ്. സാധാരണഗതിയിൽ ഇടതു പാർട്ടികൾക്ക് നൽകിയിരുന്ന സീറ്റിൽ ഡി എം കെ മത്സരിക്കാൻ തീരുമാനിച്ചത് കെ അണ്ണാമലയെ കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനാലാണ്. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന കന്യാകുമാരിയിലും ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് കന്യാകുമാരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി. തൂത്തുക്കുടിയിൽ നിന്നും രണ്ടാംവട്ടം ജയം പ്രതീക്ഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ മകളും ഡി എം കെ നേതാവുമായ കനിമൊഴി. രാമനാഥപുരത്ത് ബി ജെ പി പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ഒ പനീർശെൽവം. ചെന്നൈ സെൻട്രലിൽ നിന്നും ഡി എം കെ സ്ഥാനാർത്ഥിയായ മുൻ കേന്ദ്രമന്ത്രി ദയാനിധി മാരൻ. തേനിയിൽ നിന്നും ബി ജെ പി പിന്തുണയോടെ സ്വന്തം പാർട്ടിയായ എ എം എം കെയുടെ സ്ഥാനാർത്ഥിയായ ടി ടി വി ദിനകരൻ. ധർമ്മപുരിയിൽ പി എം കെ സ്ഥാനാർത്ഥിയായി അൻപുമണി രാംദാസിന്റെ ഭാര്യ സൗമ്യ അൻപുമണി. നീലഗിരിയിൽ നിന്നും ഡി എം കെ സ്ഥാനാർത്ഥിയായി എ രാജ. ചിദംബരത്ത് നിന്നും വി സി കെ സ്ഥാനാർത്ഥിയായ തോൾ തിരുമാവളവൻ എന്നിവരുടെ സാന്നിധ്യമാണ് ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. 8 ഡി എം കെ വിജയിച്ച് ചെന്നൈ സൗത്താണ് മറ്റൊരു ശ്രദ്ധേയ മണ്ഡലം. തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പരേതനായ ഡി എം കെ നേതാവ് വി തങ്കപാണ്ഡ്യന്റെ മകൾ തമിഴച്ചി തങ്കപാണ്ഡ്യനാണ് ഡി എം കെ സ്ഥാനാർത്ഥി. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് മറ്റൊരു ശ്രദ്ധേയ മണ്ഡലം. 2014 കോൺഗ്രസിൽ നിന്നും മണ്ഡലം പിടിച്ച ഗഡ്കരി മൂന്നാം വട്ടവും ജയപ്രതീക്ഷയോടെയാണ് ഇവിടെ മത്സരിക്കുന്നത്. പ്രാദേശിക നേതാവായ വികാസ് തക്കറയാണ് നാഗ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അസമിൽ ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മത്സരിക്കുന്നു. 7 ഘട്ടങ്ങളിലായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കർശന സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. വിജയകുമാർ, സജീവ് മാങ്കോട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. എസ് കെ എൻ സുഖവിവരം തിരക്കെന്ന് കണ്ടാത്തതെന്നും വിജയണ്ണൻ ഇപ്പൊ കാസർഗോഡ് നിന്നും എസ് കെ എൻ കൊല്ലത്ത് നിന്നും അങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് നിങ്ങളീ പകല് മുഴുവനും സ്വറയം പറഞ്ഞിരിക്കുമല്ലായിരുന്നു. എന്റെ പൊന്നെ എസ് കെ എൻ ആയിരിക്കുന്നത് സജീവ് മാങ്കോട്.
പറഞ്ഞതിൽ ഇത്തിരി നേരില്ലാതില്ല അല്ലേ. പക്ഷെ ഞങ്ങൾ വളരെ നിരന്തരമായി സ്വയം പറഞ്ഞിരിക്കുകയായിരുന്നില്ല, രണ്ട് സ്ഥലത്തുനിന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. വിനീത് നാരായണൻകുട്ടി പറയുന്നു, എസ് കെ എൻ, വെള്ളിയാഴ്ച ഒന്നാം ഘട്ട ഇലക്ഷനൊക്കെ അല്ലേ, നമ്മുടെ തൃശ്ശൂർ പൂരം മറന്നുകളല്ലേ, പൂരം നമ്മൾ മറക്കോ, പൂരം നമ്മൾ പൊളിക്കും, അതിനുള്ള പരിപാടികളൊക്കെ ആയിക്കഴിഞ്ഞു, എല്ലാ വർഷവും പൂരം നമ്മൾ പൊളിക്കും. അതേസമയം കേരളത്തിലെ പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ 24നെ കാണുന്നത് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ്. ആ ബാധ്യതയും ആ ഒരു കമ്മിറ്റ്മെന്റും നമുക്കുണ്ടാകും. തെരഞ്ഞെടുപ്പും നമ്മൾ ഓക്കെ. അപ്പൊ നമുക്കിനി മാന്യമഹാജനങ്ങളെ അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകുന്നു. ചെന്നൈ സൗത്ത് മണ്ഡലത്തിൽ ഇത്തവണ എന്തായാലും വിജയം തമിഴിനാണ്. ചെറിയൊരു ആശയക്കുഴപ്പം തോന്നുന്നുണ്ടല്ലോ, പേരിനൊപ്പം തമിഴ് ചേർത്ത് വെച്ച മൂന്ന് വനിതകളാണ് അവിടെ മത്സര രംഗത്തുള്ളത്. ഡി എം കെക്കായി തമിഴച്ചി തങ്കപാണ്ഡ്യനും ബി ജെ പിക്കായി ഡോക്ടർ തമിഴേശൈ സൗന്ദരരാജനും നാൻ തമിഴർ പാർട്ടിക്കായി തമിഴ് ശെൽവിയും മത്സരിക്കുകയാണ് ഇവിടെ. മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പേരിനൊപ്പം തമിഴുള്ളത് വോട്ടേഴ്സിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ വോട്ടേഴ്സിന്റെ ഇടയിലുണ്ട്. തമിഴ്നാട്ടിൽ ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ചെന്നൈ സൗത്ത്. ഗവർണർ പദവി ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയ ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജന്റെ സ്ഥാനാർത്ഥിത്വമാണ് മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിരമിക്കലാണ് ഗവർണർ പദവിയെന്ന പതിവ് തിരുത്തിയാണ് ബി ജെ പിക്കായി ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ സ്ഥാനാർത്ഥിയായത്. ഇത്തവണ വിജയമുറപ്പെന്നും തമിഴ്നാട്ടിൽ ബി ജെ പി മാറ്റം കൊണ്ടുവരുമെന്നും ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ 24നോട് പറഞ്ഞു. ഐ എം ദ വോട്ടർ ഓഫ് ദിസ് കോൺസ്റ്റിറ്റൻസി ഫോർ മോർ ദൻ 40 ഇയേഴ്സ് ആൻഡ് ഐ വോണ്ട് ടു ബി എ കാൻഡിഡേറ്റ് ബിക്കോസ് ഐ നോ ദി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യുവൻസി, ഐ നോ ദ പ്രോബ്ലംസ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് ഐ എം വൺ അമംഗ് ദെം ആൻഡ് പീപ്പിൾ നോ ഐ എം എ പീപ്പിൾസ് ലീഡർ, സോ ഐ ഹാവ് റിസൈൻ മൈ ഗവർണർഷിപ്പ് ആൻഡ് ഐ ഹാവ് കം ഫോർ ദെം ആൻഡ് ഐ ഡോണ്ട് എനി ഹാവ് എനി എക്സ്പെക്ടേഷൻ ഇൻ പോളിറ്റിക്സ് എക്സെപ്റ്റ് പീപ്പിൾ സർവീസ്. So people understand it and definitely we will do it. I don't want to tell any enemy, I am leading, that's all I can say. നർത്തകി, എഴുത്തുകാരി എന്നീ നിലകളിൽ ശ്രദ്ധേയയും സിറ്റിംഗ് എം പിയുമായ തമിഴച്ചി തങ്കപാണ്ഡ്യനാണ് ഡി എം കെയുടെ സ്ഥാനാർത്ഥി. 2019 രണ്ടര ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തമിഴച്ചി തങ്കപാണ്ഡ്യൻ മണ്ഡലത്തിൽ വിജയിച്ചത്. അന്ന് അണ്ണാ ഡി എം കെയുമായി സഖ്യത്തിലായിരുന്ന ബി ജെ പി ഇന്ന് ഒറ്റയ്ക്കാണ് കളത്തിൽ. അണ്ണാ ഡി എം കെക്കായി ഡോക്ടർ ജെ ജയവർദ്ധൻ ഇത്തവണയും മത്സരരംഗത്തുണ്ട്. പക്ഷേ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല. നാം തമിഴർ പാർട്ടിക്കായി തമിഴ് ശെൽവിയും മത്സരരംഗത്തെത്തിയതോടെ തമിഴ് സംഗമഭൂമിയാവുകയാണ് ചെന്നൈ സൗത്ത്. വനിതാ സ്ഥാനാർത്ഥികളുടെ പേരിനൊപ്പം തമിഴ് ഉള്ളത് വോട്ടു മാറിപ്പോകാനിടയാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീഷപ്പെട്ടതോടൊപ്പം അനീഷ് കശീർദാസ്, 24 ചെന്നൈ. വിജയകുമാർ, ഇനി നമുക്ക് മറ്റേ സെഗ്മെന്റിലേക്ക് പോകണം. അതെ, കണ്ടതും കേട്ടതും. കെ ജി എഫ് എന്ന് കേട്ടാൽ നമ്മളിൽ പലർക്കും ഇന്നൊരു ബ്രഹ്മാണ്ഡ സിനിമ ഓർമ്മ വരും. എന്നാൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ആ സിനിമയ്ക്കും അപ്പുറം കെ ജി എഫ് ഒരു ചരിത്രമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കുടിലുകളിൽ പട്ടയം പോലുമില്ലാതെ ജീവിക്കുന്നവരാണ് തിരശ്ശീലയിലെത്താത്ത കെ ജി എഫ് ജനത. അവരുടെ യഥാർത്ഥ ജീവിത കഥയിൽ മാസ് എന്റർടൈനിങ്ങിന്റെ ഒരു ഘടകവുമില്ല. സ്വർണ്ണഖനനം ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തേടിയെത്തുന്നവരോട് കെ ജി എഫുകാർക്ക് ഇത്തവണ ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. കേൾക്കാം, കേൾക്കാം. യെസ്, ആയിരത്തി 1802 ലെഫ്റ്റനന്റ് ജോൺ വാറൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി സർവേ നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. പിന്നീട് വിശദമായ പഠനങ്ങൾ നടന്നു. 1878 കോലാർ ഗോൾഡ് ഫീൽഡിൽ ബ്രിട്ടീഷുകാർ സ്വർണ്ണ ഖനനം ആരംഭിച്ചു. പതിറ്റാണ്ടുകളോളം കെ ജി എഫിലെ സ്വർണ്ണത്തിളക്കം കടൽ കടന്നു. കേട്ടതും അറിഞ്ഞതുമായ കെ ജി എഫിന്റെ ചരിത്രം ആവർത്തിക്കുകയല്ല ഉദ്ദേശം. പൊന്നുകുഴിച്ചെടുത്ത മണ്ണിലെ ജനതയുടെ വർത്തമാനകാല സാഹചര്യം പറയേണ്ടതുണ്ട്. 4 തലമുറകളിലായി ഖനിത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന കുടിലുകളാണിത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു നൽകിയത്. പട്ടയം പോലുമില്ലാത്ത കൂരകൾ. കൊളോണിയൽ കാലത്ത് നിന്ന് ഈ ജനതയ്ക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല.
കോലാർ ലോക്സഭാ മണ്ഡലത്തിലാണ് കെ ജി എഫ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് പിടിക്കാൻ പല പല വാഗ്ദാനങ്ങൾ ഇവർക്ക് നൽകിയതാണ്. എന്നാൽ ഈ തവണ വോട്ട് ചോദിച്ച ആരും കെ ജി എഫിലെത്തിയിട്ടില്ല. വാഗ്ദാനങ്ങളുമായി ഈ വഴി വരണ്ട എന്ന് ഖനി തൊഴിലാളികൾ ഉറപ്പിച്ചു പറയുകയാണ്. താമസിക്കുന്ന വീടിന് ഉടമസ്ഥാവകാശം പോലും നൽകാതെ ഈ ജനതയെ ഭരണ സംവിധാനങ്ങൾ കബളിപ്പിക്കുകയാണ്. ബ്രിട്ടീഷ് കാലത്ത് അടിമകളാക്കിയെങ്കിൽ ആ അടിമത്വം ഇപ്പോഴും തുടരുകയാണ്. കെ ജി എഫിന്റെ യഥാർത്ഥ കഥ മാസ് എന്റർടൈനറേ അല്ല. കെ ജി എഫിൽ നിന്നും സജിൻ ഗുരുവാരനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഈ സ്വർണ്ണഖനിയെ കുറിച്ച് കേട്ടോ വിജയകുമാർ എന്താ ആലോചിച്ചു? അവരുടെ ജീവിതത്തിൽ ഒരു തിളക്കവും ഇല്ലല്ലോ. നമ്മൾ ഈ നമ്മൾ കാണുന്ന സിനിമ പോലെയോ അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ആ തിളക്കമുള്ള ഒന്നും അവരുടെ ജീവിതത്തിൽ. ഞാൻ ആലോചിച്ചു എന്താണെന്നറിയോ, ആ വെള്ളക്കാർ അടിച്ചുകൊണ്ട് പോയതിന് ഒരു കണക്കും കാണത്തില്ലല്ലോ എന്നാ ഞാൻ ആലോചിച്ചു. കാര്യം ഒരുവിധമുള്ള എല്ലാം കൊണ്ടുപോയി, ബാക്കി വന്നതായിരിക്കും 47 കഴിച്ച് നമുക്ക് ഇട്ടു പോയത്. ഓക്കെ, നമുക്കിനി ഇനി എങ്ങോട്ടാ വിജയകുമാർ? നമ്മൾ ഒരു വോട്ട് താരത്തെ പരിചയപ്പെടുക. വോട്ട് താരം? അതെ, ആരാണ് വോട്ട് താരം? ഓക്കെ, വരുവാ. ആരാണ് ആളിനെ പരിചയപ്പെടുത്തില്ല? പരിചയപ്പെടുത്താം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ സുകുമാരൻ നായർക്ക് രാഷ്ട്രീയം ഒരു ലഹരിയാണ്. തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന് ആവേശമാണ്. 75 നിൽക്കുന്ന സുകുമാരൻ നായരുടെ 60 രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, ആയിക്കോട്ടെ, ശരി. തയ്യൽ തൊഴിലാളിയാണ്. അന്നന്നത്തെ അന്നത്തിനായി നൂലിരകൾ തുന്നിച്ചേർക്കുന്ന സാധാരണക്കാരനായ തൊഴിലാളി. വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരെ ഈ ഒറ്റമുറിക്കടയിലിരുന്ന് തുണി തുന്നാൻ തുടങ്ങിയിട്ട് 60 കഴിയുന്നു. സുകുമാരന്റെ രാഷ്ട്രീയ അനുഭവങ്ങൾക്കുമുണ്ട് അത്രത്തോളം പഴക്കം. ഞാൻ അടിയന്തരാവസ്ഥക്കാലം തൊട്ട് പ്രവർത്തനം, അടിയന്തരാവസ്ഥകാലത്ത് 2 കൂടിയില്ല. അന്ന് ഞങ്ങൾ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി ഞങ്ങൾ 2 മുദ്രാവാക്യം വെച്ചാൽ അടിയന്തരാവസ്ഥ അറബിക്കടലിലാണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഞങ്ങളിവിടെ ഒട്ടി. അപ്പോൾ ഞങ്ങളെ പോലീസ് ഒട്ടി പിടി കൊടുത്തില്ല. മുഖ്യമന്ത്രിയായിരുന്നു തൊട്ട് കണ്ടുമുട്ടി, അതായത് EMS ദേഹത്ത് തൊട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് വേണ്ടി അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ചെറുതായിരുന്നു ഞാൻ EMS. തയ്യൽക്കടയിലിരുന്നാണ് ജീവിതവും രാഷ്ട്രീയവും സുകുമാരൻ തുന്നിച്ചേർത്തത്. ആ കടയ്ക്കുള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട നേതാവ് AKG മുതൽ CPIMന്റെ യുവ നേതാവ് VK പ്രശാന്ത് വരെ ഇടം പിടിച്ചിട്ടുണ്ട്. അവർക്ക് മുന്നിലിരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യും സുകുമാരനും സുകുമാരന്റെ സഖാക്കളും. ഒരു കൈമാസം അതുകൊണ്ട് നമുക്ക് അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ നമുക്ക് എതിരാത്ത ആൾക്കാർ ഇപ്പോഴും അനുകൂലമാണ്. ജനങ്ങളുടെ മുൻപിൽ ഏത് കാര്യത്തിലും മുൻപക്ഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചുട്ടുപൊള്ളുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സുകുമാരൻ സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. മാറുന്ന കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ഉത്തമ ബോധ്യമുണ്ട് കൊടുങ്ങാനൂരുകാരുടെ സുകുമാരേട്ടന്. അതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലത്തെവും 7 ഇറങ്ങും, അവർ 9 മനസ്സിൽ മതിയാക്കും. വീടൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ഇറങ്ങും, 5 ഇറങ്ങിയ 7:30 പ്രവർത്തിക്കും. സിറിൽ ഡിലസ്ലിക്കൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ട് ഞങ്ങൾ തുടരുകയാണ്. ഇനി വേരുകൾ. രാജ്യത്ത് BJP വളർച്ചയുടെ തുടക്കം 1990 രഥയാത്രയിൽ നിന്നാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച LK അദ്വാനിയുടെ നേതൃത്വത്തിലായിരുന്നു ആ രഥയാത്ര.
ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്രയ്ക്ക് അന്ന് തുടക്കമായത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ആ സംഭവത്തിന്റെ വേരുകളാണ് ഇന്ന് നമ്മൾ തേടുന്നത്. 1990s തുടക്കം. ബൊഫോഴ്സ് അഴിമതിയാരോപണത്തിൽ രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും കാലിടറിയ 89 ശേഷമുള്ള കാലം. പ്രതിപക്ഷമായ ദേശീയ മുന്നണിക്കായിരുന്നു ഭൂരിപക്ഷം. പ്രധാനമന്ത്രി വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന പഴയ കോൺഗ്രസുകാരൻ. ബി ജെ പിയും ഇടതു പാർട്ടികളും സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചു. സർക്കാർ നിയമനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം ഏർപ്പെടുത്താൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് വി പി സിംഗ് പ്രഖ്യാപിച്ചു. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ബി ജെ പി ശ്രമം തടയാനാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വി പി സിംഗ് സർക്കാർ പൊടി തട്ടിയെടുത്തതെന്ന് പലരും വ്യാഖ്യാനിച്ചു. ഉത്തരേന്ത്യയിൽ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം കത്തിപ്പടർന്നു. ഇതിനിടെ ബി ജെ പി രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ഇറങ്ങി. ഗുജറാത്തിലെ സോമനാഥിൽ നിന്നാരംഭിച്ച് 10 സംസ്ഥാനങ്ങളിലൂടെ 10,000 കിലോമീറ്റർ സഞ്ചരിച്ച് അയോധ്യയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു രഥയാത്ര. 1990 സെപ്റ്റംബർ 25 യാത്രയ്ക്ക് തുടക്കമായി. ടൊയോട്ട ലോറിയെ രഥമാക്കി മാറ്റിയ ആശയത്തിന് പിന്നിൽ അന്തരിച്ച ബി ജെ പി നേതാവ് പ്രമോദ് മഹാജനായിരുന്നു. പ്രമോദ് മഹാജനും നരേന്ദ്രമോദിയും അദ്വാനിയുടെ ഇടം വലം നിന്ന് യാത്ര തുടങ്ങി. ലതാ മങ്കേഷ്കറിന്റെ ഭജൻ രഥത്തിലെ ഉച്ചഭാഷിണിയിൽ ആവർത്തിച്ചു. ദിവസം 300 കിലോമീറ്റർ രഥം താണ്ടി. ദിവസം 6 റാലികളെ എൽ കെ അഡ്വാനി അഭിസംബോധന ചെയ്തു. രഥമുരണ്ട വഴികളിൽ പലയിടത്തും വർഗീയ കലാപം നടന്നു. 564 പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ബീഹാറിൽ ലാലു പ്രസാദ് യാദവും ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവുമായിരുന്നു മുഖ്യമന്ത്രിമാർ. ഇരുവരും ബി ജെ പി നീക്കത്തോട് എതിർപ്പുള്ളവർ. യാത്ര തുടർന്നാൽ എൽ കെ അഡ്വാനിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ലാലു പ്രസാദ് യാദവ് പ്രഖ്യാപിച്ചു. അപ്പീൽ കർണാ ചാത്താ ഹൂ അപ്പനി യാത്ര കോ അസ്ഥഗിത് കർ ദേ അസ്ഥഗിത് കർകെ വോ ദില്ലി വാപസ് ചലേ ജായേ ദേശ് ഹിത് മേ അഗർ ഇൻസാൻ ഹി നഹി രഹേഗാ ഹിൻസാൻ നഹി രഹേഗാ തബ് മന്ദിർ മേ ഘണ്ടി കൗൻ ബജായേഗാ യാ കൗൻ ബജായേഗാ ജബ് ഇൻസാനിയത് പർ ഖത്രാ ഹോ ഇൻസാൻ നഹി രഹേഗാ തബ് മസ്ജിദ് മേ ഇബാദത് കൗൻ ദേനെ ജായേഗാ 24 ഘണ്ടാ മേ നിഗാഹ് രഖാ ഹൂ हमने अपने शासन के तरफ से अपने तरफ से पूरा उनकी सुरक्षा का भी व्यवस्था किया, लेकिन दूसरे तरफ हमारे सामने सवाल है, अगर एक नेता और एक प्रधानमंत्री का जितना जान का कीमत है उतना आम इंसान का जान का भी कीमत है, हम अपने राज्य में मतलब दंगा फसाद को फैलने नहीं देंगे. लालू प्रसाद यादव ने मुन्नरीप बीजेपी एल के अडवाणी तल्ली. രഥയാത്ര മുന്നോട്ട് പോയി. ലോക് കഹത്തെ ഹൈ കി ആപ് അദാലത് കാ ഫൈസല ക്യൂ നീ മാൻതെ അദാലത് ക്യാ ഇസ് ബാത് കാ ഫൈസല കരേഗി കി യഹാ പർ രാം കാ ജന്മ ഹുവാ താ കി നഹീ ഹുവാ താ ആപ് സേ തോ ഇത്നി ആശ ഹൈ ബീച്ച് മേ മത് പഡോ റാസ്തേ മേ മത് ആവോ ക്യൂകി യേ ജോ രഥ ഹൈ ലോക് രഥ ഹൈ ജനതാ കാ രഥ ഹൈ ജോ സോമനാഥ് സേ ചലാ ഹൈ और जिसने मन में संकल्प किया हुआ है कि 30 अक्टूबर को वहां पर पहुंच करके कार सेवा करेंगे और मंदिर वहीं बनाएंगे, उसको कौन रोकेगा? कौन सी सरकार रोकने वाली? പിന്നാലെ ലാലു പ്രസാദ് യാദവ് മുന്നറിയിപ്പ് നടപ്പാക്കി. 1990 ഒക്ടോബർ 30 സമസ്തിപൂരിൽ വെച്ച് എൽ കെ അഡ്വാനിയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അയോധ്യ പ്രക്ഷോഭത്തിൽ നിന്ന് ബി ജെ പി പിന്നോട്ട് പോയില്ല. കർസേവ നടന്നു. ഹിന്ദു വികാരത്തിലൂന്നി ബി ജെ പിയുടെ ഗ്രാഫ് മേലോട്ടുയർന്നു. 1980 ബി ജെ പി രൂപീകരിച്ച ശേഷം 84 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് വെറും 2 സീറ്റ്. എ ബി വാജ്പേയി തോറ്റു. 89 ബി ജെ പിക്ക് 86 സീറ്റുണ്ടായിരുന്നു. 91 സീറ്റ് 120 പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് സീറ്റുകൾ കൂടി. 2 തവണ എ ബി വാജ്പേയും 2 തവണ നരേന്ദ്രമോദിയും ബി ജെ പിക്ക് ഭരണം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രിമാരായി. ഈ യാത്രയിൽ ബി ജെ പിയുടെ നിർണായക രഥമായിരുന്നു 1990s. ഇലക്ഷൻ ഡെസ്ക്, 24. രഥയാത്രയുടെ പിന്നാമ്പുറം പ്രേക്ഷകർക്ക് പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് മനസ്സിലായി കാണും അല്ലേ? ഓക്കെ, മറ്റുള്ളവർക്കൊക്കെ അറിയാം എന്തായിരുന്നു രഥയാത്ര എന്ന്. ഇനിയും നമുക്ക് ഈ വാഹനത്തിന് പിന്നാലെ
അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപിലും പ്രചാരണം അതിന്റെ പാരമ്യത്തിലെത്തിയിട്ടുണ്ട്. എൻ സി പിയിലെ രണ്ട് വിഭാഗങ്ങളിലെയും സ്ഥാനാർത്ഥികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ലക്ഷദ്വീപിൽ ഇത്തവണയുള്ളത്. വോട്ട് പിടിക്കാൻ സ്ഥാനാർത്ഥികൾ വാഹനങ്ങളിൽ ചീറി പായുന്നു എന്നാണ് അവിടെ നിന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കരയിൽ മാത്രമല്ല കടലിലും പ്രചാരണം പൊടി പിടിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ചെറിയ മണ്ഡലമായ ലക്ഷദ്വീപിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലാണ്. ഈ മാസം 19-നാണ് തെരഞ്ഞെടുപ്പ്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഗ്രഹസന്ദർശനവും സ്ഥാനാർത്ഥി പര്യടനവും ഒക്കെയുണ്ട്. കരയിൽ മാത്രമല്ല കടലിലും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാത്രി വൈകിയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തുണ്ട്. എൻ സി പി ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയും നിലവിലെ എം പിയുമായ മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസിന്റെ ഹംദുള്ള സെയ്ദ്, എൻ ഡി എ സ്ഥാനാർത്ഥിയായ എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ ടി പി യൂസുഫ് എന്നിവരാണ് ദ്വീപിൽ മത്സരത്തിനായി അംഗത്തട്ടിലുള്ളത്. ഇത്തവണ ദ്വീപ് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഈ കഴിഞ്ഞ 10 കൊല്ലം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നമ്മൾ തിരികെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ജയിച്ചു പോകണം. കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരണം. ലക്ഷദ്വീപ് ജനത ഈ പ്രാവശ്യവും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എൻ സി പി വിജയിച്ച് വരണമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഈ പ്രസ്ഥാനത്തിന് വിശ്വാസം അർപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അടുത്തിടെ ദ്വീപിലുണ്ടായ പരിഷ്കാരങ്ങളും തുടർന്നുണ്ടായ ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. ലക്ഷദ്വീപിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലാണ്. 3 സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലും. ദ്വീപ് ഇക്കുറി ആരെ പിന്തുണയ്ക്കുമെന്നത് കാത്തിരുന്നു കാണാം. വിനീത വിജി, 24, കൊച്ചി. ഇനി വിജയകുമാർ, നമ്മൾ പോകുന്നത് പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന ചില സംഭവങ്ങളിലേക്കാണ്. മിന്നൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കന്നിയംഗത്തിനിറങ്ങിയ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രചാരണ ഘട്ടത്തിൽ ഒരു ശപഥമെടുത്തു. അതാണ് വിജയിച്ചാൽ താടി എടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ, വി കെ ശ്രീകണ്ഠന്റെ ഉഗ്ര ശപഥം. ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ വിജയം വരിച്ച അദ്ദേഹം ആ വാക്കു പാലിക്കുകയും ചെയ്തു. നന്നായി താടിയെടുത്തു. ഇത്തവണയും കടുത്ത പോരാട്ടത്തിലാണ് വി കെ ശ്രീകണ്ഠൻ. എ വിജയരാഘവനെ പരാജയപ്പെടുത്തിയാൽ ഇത്തവണ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർ ചില്ലറയല്ല. എന്നാൽ അത് സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. കഴിഞ്ഞ തവണ നടന്ന കഥ ഇങ്ങനെ. സി പി ഐ എമ്മിന്റെ ഉരുക്കുകോട്ടയിൽ അവരെ പരാജയപ്പെടുത്തിയാൽ താടിയെടുക്കുമെന്ന് ശ്രീകണ്ഠൻ ശപഥം ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ്. മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിച്ചു. ശ്രീകണ്ഠൻ എം പിയുമായി. ഇതോടെ വാക്ക് പാലിക്കാൻ എം പി തീരുമാനിച്ചു. എന്നാൽ ഇതിനു പിന്നിൽ തമാശയ്ക്കപ്പുറം ഒരു വേദനയുടെ കഥയുണ്ടെന്നാണ് ശ്രീകണ്ഠൻ പറയുന്നത്. അത് ചാലഞ്ച് ആയിരുന്നില്ല, പ്രതിജ്ഞയായിരുന്നു. എന്റെ നാട്ടിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ നിരന്തരമായി സ്കൂളിലും കോളേജിലൊക്കെ കെ എസ് യുക്കാരെ എസ് എഫ് ഐക്കാരും ഗുണ്ടകളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ എസ് എം കോളേജ് പഠിക്കുമ്പോൾ എന്നെ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് ആശുപത്രി കിടക്കുമ്പോൾ മുഖത്ത് ഏറ്റ പരിക്ക് മറയ്ക്കാൻ വേണ്ടി ചെറുതായി താടി വന്നിരുന്നു. പിന്നീട് എനിക്ക് തോന്നി ഇത് മറക്കാൻ, ആ മുറിക്കല മറക്കാൻ താടി നല്ലതാണ്. എനിക്ക് നിരാശയല്ല, ഞാനൊരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് എപ്പോൾ എന്നെ കുത്തി പരിക്കേൽപ്പിച്ച സി പി എം തോൽക്കുന്നു അന്നാണ് ഈ താടി എടുക്കുള്ളൂ തീരുമാനിച്ചത്. അപ്പോൾ അത് സ്കൂളിൽ തോൽപ്പിച്ചു, കോളേജ് തോൽപ്പിച്ചു, എൻ്റെ നാട്ടിൽ തോൽപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പാർലമെൻറ്റ് ഇലക്ഷൻ തോൽപ്പിച്ചപ്പോൾ എനിക്ക് പരിപൂർണ സംതൃപ്തിയായി. സി പി എമ്മിനെ അമ്പെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഞാൻ താടിയെടുത്തു. അന്ന് വി കെ ശ്രീകണ്ഠന്റെ പരാജയം ഉറപ്പിച്ചിരുന്ന എൽ ഡി എഫ് എം പി രാജേഷിന് വേണ്ടി പാട്ടും പുറത്തിറക്കി. സ്ഥാനാർത്ഥി തോറ്റെങ്കിലും പാട്ട് ഹിറ്റായി. പാട്ട് ചിലപ്പോൾ ഹിറ്റാവും, പടം പൊട്ടും, അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ഇത്തവണ സംഭവിക്കാൻ സാധ്യതയുണ്ട്. താൻ കാരണം എം പി രാജേഷ് മന്ത്രിയായെന്ന് ശ്രീകണ്ഠൻ സൗഹൃദ സദസ്സിലൊക്കെ പറയാറുണ്ട്. തമാശയ്ക്ക് പറഞ്ഞു രാജേഷിനോട്, മന്ത്രിയായപ്പോ അല്ല സ്പീക്കറായപ്പോ ഈ വീടിന്റെ ഐശ്വര്യം വി കെ ശ്രീകണ്ഠൻ എന്ന് കൊണ്ട് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു തമാശയ്ക്ക് പറഞ്ഞതാ, ജനമാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് തോൽക്കണം. അപ്പൊ ഇത്തവണ എന്തായാലും ചാലഞ്ച് ഇല്ല, പക്ഷേ എൽ ഡി എഫിനെതിരായിട്ടുള്ള പോരാട്ടം
അത് അതിശക്തമായി തന്നെ തുടരുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റാൻഡ് തുടരുകയാണ്. ഇനി നമുക്ക് കാണാം പുലിവാൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകമുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? എസ് കെ, ഈ ദിവസങ്ങളിലൊക്കെ അപ്പോൾ അതിനുത്തരം അത് തമിഴ്നാട് എന്ന് തന്നെയാണ്. പശുവിനെ കറന്നും ഞാറ് നട്ടും കുട്ടികളെ കുളിപ്പിച്ചും വോട്ടുറപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികൾ. അവിടെയല്ലേ വിജയകുമാർ 1000 ആപ്പിളുമായിട്ട് ഒരാൾ പ്രചാരണത്തിൽ ഇറങ്ങി? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇറങ്ങിയാ എന്ത് സംഭവിക്കും? ഇങ്ങനെ സംഭവിക്കും. ആയിരം കിലോ ആപ്പിൾ ഉപയോഗിച്ച് 25 നീളത്തിൽ സ്ഥാനാർത്ഥിക്കൊരു ഹാരം. വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഒരു ശങ്കർ സിനിമയിലെ ഗാനരംഗത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ കൗതുക കാഴ്ച. ഡി എം കെ പ്രവർത്തകരാണ് സ്ഥാനാർത്ഥി കദിർ ആനന്ദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ വ്യത്യസ്തമായ ആപ്പിൾ ഹാരവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. സംഗതി ഹിറ്റായി. ആപ്പിൾ ഹാരം കാണാൻ ജനങ്ങളും പ്രവർത്തകരുമെല്ലാം തടിച്ചുകൂടി. ഇനി ഇതെങ്ങനെ സ്ഥാനാർത്ഥിയെ അണിയിക്കുമെന്നല്ലേ, അതിന് ക്രെയിനും തയ്യാറാണ്. പ്രചാരണം സിനിമാറ്റിക് ആകുമ്പോൾ ഒരു ട്വിസ്റ്റ് വേണമല്ലോ. ദേ വരുന്നു ട്വിസ്റ്റ്. ആയിരം കിലോയിൽ പകുതിയും പ്രവർത്തകരും ജനങ്ങളും പങ്കിട്ടെടുത്തു. മിച്ചമുള്ളത് ക്രെയിൻ ഓപ്പറേറ്ററുടെ സമയോചിത ഇടപെടലിൽ മുകളിൽ തൂങ്ങിക്കിടപ്പുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, 24. വിജയകുമാർ, അതുപോലെ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ താരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മണ്ഡലത്തിൽ തന്നെ രണ്ട് താരങ്ങൾ, കൊല്ലത്ത് അല്ലേ, താരസമ്പന്നമാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ താരങ്ങളുടെ പൊലിമയും അവരുടെ പോപ്പുലാരിറ്റിയും തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ കാരണമാകുമെന്ന ചിന്തയിലാണ് ഈ താരങ്ങളെ തന്നെ അണിനിരത്തുന്നത്. താരങ്ങളും തെരഞ്ഞെടുപ്പും. മഹാരാഷ്ട്രയിലെ അമരാവതി ഒരു താരമണ്ഡലമാണ്. സിനിമ നടിയായിരുന്ന നവനീത് റാണയാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. മായാബസാർ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ആടി പാടിയ നവനീത് റാണയെ മലയാളികൾ മറക്കാൻ സാധ്യതയില്ല. സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ കടുപ്പമാണ് കൊടും ചൂടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് നവനീത് റാണ 24നോട് പറഞ്ഞു. തന്നെ ഇപ്പോഴും കേരളം ഓർമ്മിക്കുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും സിനിമയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നും നവനീത് റാണ 24നോട് പ്രതികരിച്ചു. അങ്ങനെ ഒരു താരമണ്ഡലത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്, മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ. ഇവിടെ താര സ്ഥാനാർത്ഥി മറ്റാരുമല്ല, സിനിമാ നടി കൂടിയായിരുന്ന നവനീത് റാണയാണ്. ഇപ്പോൾ ഗ്രാമങ്ങളിലൂടെ നവനീത് റാണയുടെ പര്യടനം ഇങ്ങനെ പോകുന്നു. തെന്നിന്ത്യൻ സിനിമകൾ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിട്ടുള്ള നടിയാണ്. മലയാളത്തിൽ പോലും അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നവനീത് റാണ. ദിസ് ഈസ് ദി ഓൺലി എനർജി ബിക്കോസ് ഓഫ് ദം, ദി സ്മൈൽ ദേ ആർ ഗിവിംഗ്, ദി പ്ലോസ് ദേ ആർ ഗിവിംഗ് ഫോർ അസ്, ദി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് റെസ്പോൺസ് for Bharatiya Janata Party I'm getting from these people, the voters. I think this is the only energy because of them. So in Kerala, my state, there are many fans for you. You have acted in Malayalam movie also. So yes. Any fond memories regarding Kerala? Every good memories about Kerala, especially about Mamuka. The way he respect his co-stars, co-actress. So I think, yes, I always miss my industry, that is my first love, but serving for people is my 100% another love. Okay, anyway, all the best for you. Thank you so much, and coming all the way from Kerala, still my Keralite people doesn't
they have not forgotten Navneet Rana. So because of you people, the media, how they're presenting me in Kerala, because of that, thank you so much to your channel and all the viewers of your channel. Thank you. ഓക്കെ, എന്തായാലും പ്രചാരണ തിരക്കിലേക്ക് പോവുകയാണ് നവനീത് റാണെ. അമരാവതിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ശ്രീനാഥിന് സന്തോഷമായി. ശ്രീനാഥ് ചന്ദ്രൻ ഞാൻ മുംബൈയിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞ ഭാഗ്യമായി. കാര്യം കേരളത്തിൽ ഇത്രയും കൂടുതൽ യാത്ര ചെയ്ത് മഹാരാഷ്ട്രയിൽ എത്തിയതുകൊണ്ടാണ് ആ സ്നേഹപ്രകടനം. ഇവിടുന്ന് വരികയാണ് വന്ന് കൊച്ചിയിൽ നിന്ന് നേരെ മഹാരാഷ്ട്രയിൽ ഇറങ്ങിയെന്നാണ്. എന്തായാലും Well done, my boy. ഇനി നമുക്ക് കമ്പക്കെട്ട് തീ കൊളുത്താലോ. തീ കൊളുത്താം. കമ്പക്കെട്ടിന് തിരി കൊളുത്തുന്നു. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചെറിയ കളിയൊന്നുമല്ല. വോട്ട് ചോദിക്കാൻ MGRഉം ജയലളിതയും സാക്ഷാൽ വിജയകാന്തവും ഒക്കെ പ്രത്യക്ഷപ്പെട്ടാൽ ഒന്ന് അന്തിക്കും നമ്മൾ. ഏത് ശരാശരി തമിഴ്നാട്ടുകാരുടെ അവസ്ഥ അത് തന്നെയാണ്. ധർമ്മപുരി ടൗൺ ബസ് സ്റ്റാൻഡിലെത്തിയ സാധാരണക്കാർ ശരിക്കും ഒന്ന് പകച്ചു. ധർമ്മപുരിയിലെ ഈ പട്ടിണിക്കാർക്ക് എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർക്കറിയില്ല സംഗതി എന്താണല്ലേ. കണ്ടു തന്നെ നമുക്ക് അറിയാം. ഇതെന്താണപ്പ ബൊമ്മയാ? കണ്ടവർക്ക് ആദ്യം കാര്യം പിടികിട്ടിയില്ല. ഒന്നുകൂടി നോക്കി, തെരഞ്ഞെടുപ്പാണ് വിഷയം. ധർമ്മപുരി മണ്ഡലത്തിലെ AIADMK സ്ഥാനാർത്ഥി ഡോക്ടർ ആർ അശോകന് വേണ്ടിയുള്ള ഓട്ടഭ്യർത്ഥനയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോ ശരിക്കും ഞെട്ടി. സാക്ഷാൽ അയ്യ. തമിഴർകളോട് ഉരിമയായി മീറ്റ് പോം, തമിഴ്നാട് കാപ്പോം, ഒറ്റ വിടലാൽ ഓങ്കി അടിപ്പോം. അടുത്തയാൾ വന്നപ്പോ അത് കൺകണ്ട ദൈവം അമ്മ ഡോക്ടർ ജയലളിത. പിന്നെ ഒന്നും നോക്കിയില്ല. ആ പഴയ ആരാധനയ്ക്ക് ഒട്ടും കുറവ് വരുത്തിയില്ല. മറന്നു വിടാതീർ, മറന്നും ഇരുന്നു വിടാതീർ, വാക്കിലെ പേർ ഇരട്ടയിലെ ചിഹ്നത്തിക്ക്. ഇങ്ങനെയാണ് തമിഴ് മക്കൾ. ആരെങ്കിലും ബോധിപ്പിക്കാനല്ല. അയ്യാവും അമ്മാവും യന്ത്രമായി ഇരുന്നാലും കടവുൾ താൻ. ഏത് രൂപത്തിൽ എങ്ങനെ വന്നാലും സ്നേഹവും ആരാധനയും മാറ്റില്ല, മറക്കില്ല. ധർമ്മപുരി മക്കളവേ വെറ്റി വേപ്പാളർ ഡോക്ടർ ആർ അശോകനുക്ക്. ഇപ്പോൾ മുന്നണിയിലായതുകൊണ്ട് മൺമറഞ്ഞ വിജയകാന്ത് കൂടി എത്തിയതോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഡോക്ടർ ആർ അശോകന്റെ ഒട്ടുപിടുത്തം ന്യൂജനായി. ധർമ്മപുരി മക്കളവേ വെറ്റി വേട്പാളർ ഡോക്ടർ ആർ അശോകനുക്ക്. ഇലക്ഷൻ ഡെസ്ക്, 24. എന്തായാലും എനിക്കൊന്ന് ഭാവി നമ്മുടെയൊക്കെ പണി പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് ഓരോ ആൾക്കാരെ ഇറക്കിക്കൂടെ. ശരിയാകരുത് എന്നാണ് ആഗ്രഹം. ഇനി നമുക്ക് കാണാം. അത് വിളിച്ചു മുഖ്യമന്ത്രിയും മൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്കൊക്കെ ഇപ്പോൾ ചെറിയ ആശങ്കയുണ്ട്. അതെ, അതെ, ഉണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പേ തുടങ്ങിയതാണ് പിണറായിയും മൈക്കും തമ്മിലുള്ള ആ പിണക്കം. എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതിനുള്ള കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞു. കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല അത് വിശദീകരിക്കുകയും ചെയ്തു. എന്താണ് ആ വിശദീകരണം അറിയേണ്ടത്, കണ്ടു നോക്കൂ. മുഖ്യമന്ത്രിക്ക് തന്റെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സർക്കാരിനെ പറ്റി അദ്ദേഹം ഒരു അക്ഷരം മിണ്ടുന്നില്ല, സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല. മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിട്ടില്ല. അത് കണ്ട് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി പാടാണ് മൈക്ക് നന്നാക്കുക എന്നുള്ളതാണ്. ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് സൽബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ മൈക്ക് റിപ്പയറിംഗ് ജോലിയൊക്കെ LDFൽ ലഭിക്കുന്ന ഏക പാരിതോഷികമാണ്. അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ചും മെച്ചമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഏതായാലും മൈക്ക് നന്നാക്കാൻ പോകാത്ത മറ്റൊരാളുണ്ട്, ബിനോയ് വിശ്വൻ. പക്ഷെ അതിന്റെ പേരിൽ ഇനിയിപ്പോ നടക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്
CPI-ഉം കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള രാജ്യസഭാ തർക്കമാണ്. പിണറായിയെ മൈക്കിൽ നന്നാക്കി കൊടുക്കാത്ത ബിനോയിക്കാണോ മൈക്ക് നന്നാക്കി കൊടുത്ത ജോസ് കെ മാണിക്കാണോ സീറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് കേരളം അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ അടുത്ത കാലത്തായിട്ട് രമേശ് ചെന്നിത്തല കുറച്ച് കോമഡി ഉപയോഗിക്കുന്നു അല്ലേ, കുറച്ച് കൂടിയിട്ടുണ്ട്, അതൊരു ഇത്തിരി കൂടിയിട്ടുണ്ട്. എന്തായാലും സംഭവം വിളിച്ച് അല്ലേ, ഇത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ദർശനം ഈ അടുത്ത കാലത്തൊന്നും ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. താങ്ക് യു രമേശ് ചെന്നിത്തല. അപ്പോൾ വിജയകുമാർ, നമുക്ക് ഇലക്ഷൻ സ്റ്റണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിപ്പിക്കാം. ഇനി എൻകൗണ്ടറിന്റെ ഊഴമാണ്, നമ്മൾ ഇനി കാണുക നാളെ രാവിലെ 7 മണിക്ക്. ഞാൻ മാത്രമേ ഉണ്ടാകൂ, വിജയകുമാറിന് മറ്റു ജോലികളാണ് രാവിലെ. അപ്പോ ഇനി നമുക്ക് എൻകൗണ്ടർ വേണു ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു സംവാദ പരിപാടിയിലേക്ക്. നിങ്ങൾക്കൊരു നല്ല രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.